കോടികളുടെ ചിട്ടി തട്ടിപ്പ് നടത്തിയ റോയൽ ചിപ്സ് ഉടമ അമ്പലപ്പുഴ കരൂർ നിത്യായിൽ അനിൽകുമാറിനെ റോയൽ ചിപ്സിന്റെ കാർത്തികപ്പള്ളി ശാഖയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചിട്ടി തട്ടിപ്പ് നടത്തിയ കേസിൽ ഹരിപ്പാട് കോടതിയിൽ കീഴടങ്ങിയ റോയൽ ചിപ്സ് ഉടമ അമ്പലപ്പുഴ കരൂർ നിത്യായിൽ അനിൽകുമാറിനെ ശനിയാഴ്ച വരെ തൃക്കുന്നപ്പുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ഇയാളെ വെള്ളിയാഴ്ച ഉച്ചയോടെ റോയൽ ചിപ്സിന്റെ അമ്പലപ്പുഴ ഹെഡ് ഓഫീസിലും വീട്ടിലും കാർത്തികപ്പള്ളി ശാഖയിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഹെഡ് ഓഫീസിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ചിട്ടി ഇടപാട് സംബന്ധിച്ച് നിരവധി രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. 9 ബ്രാഞ്ചുകളുള്ള സ്ഥാപനം തൃക്കുന്നപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ മാത്രം 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് തൃക്കുന്നപ്പുഴ SI സന്ദീപ് പറഞ്ഞു. ഓരോ ദിവസവും തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് 100 കണക്കിന് പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ചിട്ടി സ്ഥാപനത്തിൽ ചേർന്നിട്ട് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്. ഓരോരുത്തരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇയാൾക്കെതിരെ നടപടികൾ എടുത്തു വരികയാണ്. നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്പലപ്പുഴ ഹെഡ് ഓഫീസുള്ള ഈ സ്ഥാപനത്തിന് 9 ബ്രാഞ്ചസ് ആണുള്ളത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഉദ്ദേശം 75 ലക്ഷത്തോളം രൂപ ഇവിടെ തട്ടിപ്പ് നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ അക്കൗണ്ടുകളുടെ വിവരം ശേഖരിക്കാനും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും വസ്തുക്കളുടെയും വാഹനങ്ങളുടെയും രേഖകൾ കണ്ടെത്താനും പോലീസ് നടപടി ആരംഭിച്ചു. എന്നാൽ ഉപഭോക്താക്കളുടെ പണം 2 ആഴ്ചയ്ക്കുള്ളിൽ മടക്കി നൽകുമെന്ന് അറസ്റ്റിലായ അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പൊട്ടിയിട്ടില്ല, ഹൈക്കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 2 ആഴ്ചയ്ക്കുള്ളിൽ കോർട്ട് ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഓർഡറോട് കൂടിയിട്ട് നമ്മുടെ സ്ഥാപനം തുറക്കുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും കൃത്യമായിട്ട് പണം അവരുടെ കയ്യിൽ കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. തട്ടിപ്പ് സംബന്ധിച്ച് ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് ശനിയാഴ്ച വൈകുന്നേരത്തോടെ അനിൽകുമാറിനെ ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കും.